ഓരോ പൂജ്യങ്ങൾ കുറവുണ്ടോ അഖിലേ? 200, ഇതിന് 300, ഇതിന് 600 വില കുറവാണോ അതോ നമുക്ക് തോന്നുകയാണത്? സ്വപ്നം കാണുവാണോ? ഞാൻ അഖില ഇതുപോലത്തെ ക്ലോക്ക് 500 രൂപയ്ക്കാണ് മേടിച്ചത്. ഇവിടെ എത്ര രൂപയാണ്? കിത്തനായ 90 rupees. നിന്നെ തേച്ച് ഒട്ടിച്ച് 90 rupees സാധനം 500 rupees തന്നെ. വാച്ച് മാർക്കറ്റിലെ വിലയാണ് നമ്മൾ പറയുന്നത് ചാന്ദിനി ചോക്കിലെ ന്യൂഡൽഹിയിലെ 120 ഒക്കെ ഉള്ളു. ഇടാ 120 വാച്ചടാ. നീ സാധാ നിന്റെ ചെറിയ നീ HMT വാച്ച് മേടിക്കാൻ തന്നെ 120 ക്ലോക്ക്, അലാം ക്ലോക്ക് മിനിയൻസിന്റെ, ഇതെല്ലാം റേഞ്ചേ ഉള്ളു, 100 range ഉള്ളു ഇതെല്ലാം. 70 rupees വെച്ച് സ്റ്റാർട്ടിങ് കേട്ടോ വാച്ചസ് ക്ലോക്ക്സ് ഒക്കെ 70 rupees വെച്ച് സ്റ്റാർട്ടിങ്. റെയിൽവേ ക്ലോക്ക്സ് ഒക്കെ 1800 rupees ഉള്ളു ഇതിന്, 1800. ബ്യൂട്ടിഫുൾ മയിൽപീലി ഉള്ള മെറ്റൽ സാധനം, ഒരിക്കലും കിട്ടത്തില്ല 1800 rupees നമ്മുടെ നാട്ടിൽ. ദിസ് വൺ ഹോ മച്ച് സർ? 450 പ്ലാസ്റ്റിക് സാധനം, മെറ്റലല്ല, മെറ്റൽ ഫിനിഷ് ഉള്ള പ്ലാസ്റ്റിക്. ഇത് 450 ഉള്ളൂ അഖിൽ, ഇതിന് 450 ഉള്ളടാ ഈ ക്ലോക്കിന്, 450. വിശ്വസിക്കൂ നീ, 450 വിശ്വസിക്കൂ നീ, വില കുറവ്. ഒന്നുമില്ല അത്, 450 ഒന്നുമില്ല അല്ലേ? 450 വെച്ചാൽ ചില്ലറ പൈസ ഇതിന് കൊടുക്കാൻ പറ്റും. പിന്നെ ബാഗിൽ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്, എല്ലാം കൂടെ നമ്മൾ അയക്കുവാണെന്ന്. അഖിലെ വണ്ടി സെൽഫ് സ്റ്റാർട്ടാണ്, സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ. ബ്രോ എവിടെ വെക്കും ഇതെല്ലാം കൂടെ? പിടിച്ചോണ്ടിരിക്കുക അല്ലേ? നല്ല രസമുണ്ട് ഈ ഷൂസ് എല്ലാം ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ വേണ്ടി. എല്ലാവരും നോക്കുന്നു നമ്മളെ, ഇത്രയും ഷൂസ് ഒക്കെ ആയിട്ട് അവിടെ പോകുന്നത്. ദൂരുന്ന് കാണുമ്പോൾ അറിയാമല്ലോ ഇത് ഷൂസാന്ന്. അഖിൽ ഭയങ്കര ബിസി ആട്ടാ, വ്യാപാരി അഖിൽ, വ്യാപാരി ഷൂ വ്യാപാരി. അഖിൽ ട്രാക്ക് ചെയ്യുമോ ആരുടെ പാൻറ്? എവിടെ പോയി പാൻറ്? ബാഗാ? ആ ബാഗ് അവിടെ എത്തി നോക്ക്, നാട്ടിലെത്തി നോക്ക്. നമ്മൾ ഫാസ്റ്റ് കൊറിയർ അയച്ചത് ഫസ്റ്റ് മൈല്, നമ്മുടെ ബിലാസ്പൂർ എത്തിക്കാണോ? ബിലാസ്പൂർ 3 ദിവസമായിട്ട് ബിലാസ്പൂരിലായിരുന്നല്ലേ. അപ്ഡേറ്റ് ആകുമ്പോൾ പെട്ടെന്ന് അപ്ഡേറ്റ് ആവും, കാരണം അവിടെ 4 ദിവസത്തിനുള്ളിൽ കിട്ടുന്നത്. അഖിലിന്റെ സീറ്റിന്റെ സ്വപ്നങ്ങൾ പോയി, ബാക്കിൽ സീറ്റ് ഉണ്ടെന്ന് വിചാരിച്ചാണ് ബാക്കിലോട്ട് നടന്നു പോകുന്നത്. എല്ലാരും ബാക്കി വന്നു, നമ്മളെ കണ്ടിട്ടാട്ടോ, നമ്മുടെ ഷൂസ് ഒക്കെ കണ്ട് അട്രാക്ട് ചെയ്തിട്ടാണ് ആൾക്കാർ വന്നത്. ആ സത്യം, നമ്മളെ ഫുള്ള് നോക്കുന്നവരെല്ലാരും എന്തല്ലേ അത്രയ്ക്ക് ഷൂസ് ആയിട്ട് എവിടെ പോകുന്നത്? CRPF കാരൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചു ഷൂസ് എവിടെ, ഷൂസ് എവിടെ നിന്നാണ് മേടിച്ചെന്നൊക്കെ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്ത്. പിന്നെ അവർക്ക് ഫ്രീ അല്ലേ ഷൂസ്? അഖിലേ സെലക്ട് ചെയ്യും, നമ്മൾ എന്തായാലും വിയർത്തിരിക്കുകയല്ലേ, ഇത്രയും ഇതൊക്കെ ചുമന്നുകൊണ്ട് വന്നിട്ട് നീ വിയർത്ത് കുളിച്ചിരിക്കുക. ടൊബാക്കോ എല്ലാം മിസ്റ്റർ ബർബി ടസ്കൻ ലെതർ ക്രീഡ് അവന്റസ്, ക്രീഡ് അവന്റസ് 21,000 rupees ഫ്രാഗ്രൻസ് ആണ് ക്രീഡ് അവന്റസ്. ഞാൻ അടിക്കാൻ പോകുന്നത് ടൊബാക്കോ ആൻഡ് വാനില, നിനക്ക് ഇഷ്ടമല്ലാത്ത സാധനമാണ് ടൊബാക്കോ ആൻഡ് വാനില അല്ലേ? അഖിലിന് പ്രാന്താവും, ഇത് ക്രൈസ് ആണ്. ക്രൈസ് മീൻസ് നെഗറ്റീവ് എനർജിയാണ് അഖിലിന് ഈ ടൊബാക്കോ എന്നല്ല, പക്ഷെ എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ക്രീഡ് അവന്റസ് ഭയങ്കര ഫ്രാഗ്രൻസ് ആണ്, ഭയങ്കര ഫ്രാഗ്രൻസ് അത്. ഞാൻ അടിക്കാൻ പോകണം. നിന്നെ ടൊബാക്കോ വാനില അടിക്കുമടാ നിന്നെ. കൊച്ചു ടിവിയിലൊക്കെ ഇതേപോലെ മോൺസ്റ്റർ വരുമ്പോഴത്തേക്ക് ക്രീഡമെന്റെ തുറക്കടാ, തുറക്ക് എന്നിട്ട് അടി. ഞാൻ അടിച്ചിട്ടുണ്ട് നേരത്തെ, അതുകൊണ്ട് പിന്നെ വേണ്ട. നീ ഏതടിച്ചേ? പെണ്ണുങ്ങളുടെ സ്പ്രേ. നിന്റെ ഡയർ സവാജിനേക്കായി കൂടിയ ഫ്രാഗ്രൻസ് ആണ്. എന്റെ ഓർഡർ വന്നില്ല, എടുക്കാം നമുക്ക് തരാളാം നിനക്ക്. 110 ml കുപ്പി ഞാൻ തരാം. ഭയങ്കര ഫ്രാഗ്രൻസ്, എൻ്റെ അനിയൻ്റെ ഫേവറേറ്റ് ആത്, എനിക്കും ഇത് ഭയങ്കര ഫേവറേറ്റാണ്. ഇതിൻ്റെ സിമിലർ ഫ്രാഗ്രൻസ് ഉണ്ട് സിൽവർ മൗണ്ടൻ വാട്ടർ എന്ന് പറഞ്ഞ് ക്രീഡ് അവന്റസിൻ്റെ തന്നെ, കുറച്ചും കൂടെ സ്മൂത്തറാണ്, വാനിലയുടെ ടച്ച് കുറച്ച് കൂടുതലാണ് അതിൽ. നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് കമൻസ് ഒക്കെ നമ്മൾ നോക്കുവാണ്, ഞാനും അഖിലും കൂടെ ജാക്ക് ഡാനിയൽസ് കിട്ടുമെന്ന് വയ്ക്കുന്നത്. ജഗ്ഗു ജഗ്ഗു, നമ്മൾ കുപ്പി അങ്കിളിന് മേടിച്ചു കൊടുത്തത്, അങ്കിളിന് വണ്ടിയൊന്നുമില്ല, അങ്കിളിന് കടയിൽ ഫുൾ ടൈം ഇരിക്കണ്ടേ, അപ്പൊ അങ്കിളിന് ഒരു വല്ലപ്പോഴൊക്കെ അടിക്കണമെന്ന് തോന്നി നമ്മളാണ് മേടിച്ചു കൊടുക്കുന്നത്.
ഇത് അങ്കിളിന് അവർക്ക് ജെ ഡി വേണമെന്ന്. ജെ ഡി എൻ്റെ എനിക്കറിഞ്ഞു ഇവിടെ ജെ ഡി. പക്ഷേ ഇവിടെ വിസ്കിക്ക് ഓഫർ ഉണ്ട്, 1+1 ഫ്രീ ഉണ്ട്. ഞങ്ങൾ അങ്കിൾ പറഞ്ഞ ബിയറിന് 1+1 ഫ്രീ ഉണ്ട് മേടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞത്. പക്ഷെ ചെന്നപ്പം ഓഫർ തീർന്നു, 8-9 ദിവസം വരെ ഉള്ളായിരുന്നു. മാറി മാറി വരും ഓഫർ, ബ്രാൻഡിക്ക് വരും, അങ്ങനെ പല പല സാധനങ്ങൾക്കും പല പല ഓഫർ മാറി മാറി വരും. പലരും അടിപൊളി കമൻസ് ഒക്കെ തന്നേക്കുന്നത് കേട്ടോ. വീഡിയോയ്ക്ക് വെയിറ്റിംഗ് ആയിരുന്നു ബ്രോ. നമുക്കൊരു ലൈക്കും ഹാർട്ടും കൊടുത്തേക്കാം. നൈസ്. നമ്മൾ ഈ ആഴ്ചത്തെ ഡ്രീം പോർട്ടിൻ്റെ ക്വിസ് അങ്ങ് ചെയ്യാൻ പോകണം കേട്ടോ. 50 രൂപ അടിക്കാൻ പോവാണ് ബ്രോ. 500 രൂപ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തായ്ലൻഡ് ട്രിപ്പ് ഉണ്ട്. തായ്ലൻഡ് പാക്കേജ് 420 പെർ സ്പോട്ട്. സൂപ്പർ സാധനമാണ് ഇത് തായ്ലൻഡ് ബ്രോ. എനിക്ക് 500 രൂപയ്ക്ക് എടാ 1 in 100 ചാൻസാണ് കിട്ടുന്നത് 500 രൂപയ്ക്ക് തായ്ലൻഡ് പോകാൻ വേണ്ടി. പൊളിയല്ലേ, നിനക്ക് ഡ്രീമല്ലേ നിൻ്റെ. എടാ 500 രൂപ നീ എത്ര എന്തൊക്കെ കളയെന്ന് മേടിച്ചു. ഒരു 500 രൂപ നീ ഇതിലിട്. തായ്ലൻഡ് പോയാൽ സെറ്റ് സെറ്റ്. ഞാനും എടുക്കും. എനിക്ക് പോകാൻ പറ്റിയ അടിപൊളി. എല്ലാവർക്കും വീഡിയോ കാണാം തായ്ലൻഡിലെ. ആ എന്ത് നീ വീഡിയോ ഇട്ടില്ലെങ്കിൽ പോയിട്ട് ആ നിന്നെ ഇന്ത്യയിലോട്ട് കയറില്ലേ, ബാൻ ചെയ്യും ഞാൻ. അഖില കാണാൻ തായ്ലൻഡിൽ പോയാൽ അഖിലിന് തടവ് ശിക്ഷ കിട്ടും. അഖില തടവും ആരെങ്കിലും തടവും പിടിച്ച് മസാജിങ് സെന്ററിൽ ചെന്നിട്ട് ഞാൻ ഇന്റേൺഷിപ്പ് തടവ്. രണ്ടിലൊന്ന് തീരുമാനം നമുക്ക് ഇന്ന് അറിയാൻ പറ്റും. അഖിലിന് 1+ Nord 5G ഒരു ഫോൺ അങ്ങ് നമുക്കൊരു സ്ലോട്ട് എടുക്കാം. അതായത് 1% ഓഫ് ദി MRP പ്ലസ് GST ഇടുമ്പോഴത്തേക്ക് നമുക്ക് സംഭവം കിട്ടും. 345 rupees ആണ് സംഭവത്തിൻ്റെ സ്പോട്ടിൻ്റെ വില. 100 പേര് എത്രയും പൈസ ഇടുമ്പോൾ അതിൽ ഒരാൾക്ക് ഇത് അടിക്കും. ഇപ്പോൾ 72 പേര് ഇനി ഇടാനുണ്ട്. നമുക്ക് 1 spot അങ്ങ് എടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അഖിലെ ഫോൺ നീ എനിക്ക് തരും, ഞാൻ ഉപയോഗിക്കും. മനസ്സിലായോ? നീ എനിക്ക് തരും ഫോൺ. ഞാൻ എൻ്റെ ഹു ഈസ് ഫേമസ് പേഴ്സണാലിറ്റി ഓഫ് ഡാർക്ക് ക്വസ്റ്റ്യൻ. ആരുടേത് അഡ്വാനി. കിയാര. കിയാരാണോ? നിനക്കറിയാം പൊടിക്കാറ്റിൽ പെട്ടിരിക്കുകയാണ്. ഇത് അതൊക്കെ പറന്നു വരുന്നതാ. മേളിത്തെ ബോർഡൊക്കെ ഓ മേളിത്തെ ബോർഡൊക്കെ പറന്നു പറന്ന് നമ്മുടെ ദേഹത്തോട്ടൊക്കെ വീഴാൻ പോകുന്നു. ഭയങ്കര ചൂടുന്ന് എന്നിട്ട് രാത്രി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പൊടിക്കാറ്റും മഴയുടെ ഇതും മനസ്സിലാവുന്നില്ല ഒന്നും. ആ കണ്ണിലൊക്കെ പൊടി. ഇങ്ങനത്തെ പൊടിക്കാറ്റ് ദുബായ് വെച്ചാണ് ഞാൻ അനുഭവപ്പെട്ടതുള്ള. എന്റെ ഷൂസിനകത്ത് വരെ പൊടി കയറിയടാ. ഷൂസിനകത്ത് വരെ പൊടി കയറി. ആദ്യം മെട്രോ കയറി പാപ്പാ. അടിപൊളിയേ. എൻജോയ് ദ പൊടിക്കാറ്റ് വിത്ത് ന്യൂഡൽഹി വേ ഓഫ് ലൈഫ്. ഏറ്റവും വലിയ റിസ്ക് എന്ന് വെച്ചാൽ ഈ ബോർഡ്. ഞാൻ അവിടുന്ന് ഓടിയത് റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ ബോർഡ് വീഴുന്ന ശബ്ദം. ഞാൻ ഓടി റോഡിൻ്റെ നടുക്ക്, ട്രാഫിക് ജാം ആയതുകൊണ്ട് റോഡിൻ്റെ നടുക്ക് ബസ്സിന് ഇപ്പുറം പോയി നിന്ന്. ഓ അവർക്ക് നിന്നെ കാണുന്നില്ല. നമുക്ക് ബസ്സിൽ പോയാലോ, മെട്രോയിൽ പോകാം. നമുക്ക് കാറ്റൊക്കെ ഒന്ന് ആസ്വദിക്കായിരുന്നു. നമ്മൾ ക്രിക്കറ്റ് ഒക്കെ കളിക്കാൻ പോയിട്ട് വരുന്നു. പാവപ്പയുടെ പയ്യൻ IPL ടീമിൽ കയറേണ്ട പയ്യനാണ്. ഇംഗ്ലീഷ് പടത്തിലൊക്കെ ഉള്ള കണക്ക് താഴെ കിടക്കുന്നത്. അടിപൊളിയായി. പൊല്യൂഷനൊക്കെ പറന്ന്, പ്ലാസ്റ്റിക് ഒക്കെ പറന്ന് നടക്കും ഇവിടെ എല്ലാം. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ എടാ നാട്ടിലൊക്കെ 5 ദിവസം മഴയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എനിക്ക് ഭയങ്കര കൊതി. ഓ എന്ത് ഇഷ്ടമാണെന്ന് പറയാം എനിക്ക് മഴ. നോൺ സ്റ്റോപ്പ് എത്ര ദിവസം മഴ ചെയ്താലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാറ്റത്തടിച്ച് കയറിയ മണ്ണ് കാണണമെങ്കിൽ നമുക്ക് തുറന്നു നോക്കാം. ഞാൻ എൻ്റെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് കാലിൽ. നമുക്ക് തട്ടി നോക്കാം. നമ്മൾ ബോൾട്ട് ഓടിയുടെ സാധനങ്ങൾ ചെക്ക് ചെയ്ത് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർഡർ ഒരുപാട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ നോക്കുമ്പോൾ ഓരോരുത്തർ അഡ്രസ്സ് എഴുതാൻ നോക്കുമ്പോഴത്തേക്ക് അഖിൽ 3x65 വിപ്പിൻ ഗാർഡൻ എക്സ്റ്റൻഷൻ നിയർ മെട്രോ. നമ്മുടെ മെട്രോയുടെ അതേ അടുത്ത് തന്നെ, അതേ അഖിൽ 1207. പുള്ളിക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് കൊണ്ടു കൊടുത്തൂടെ. ബാക്കിയുള്ളവർക്കും നമുക്ക് പോസ്റ്റ് ചെയ്യാം. ഇന്നത്തെ എൻ്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 സംഭവങ്ങളുണ്ട്, 3 കെട്ടുണ്ട്, പക്ഷേ എനിക്ക് 2 കൈയേ ഉള്ളൂ. ഈ ബാഗിനകത്ത് നിറച്ച സാധനങ്ങളാണ്, അത് കുഴപ്പമില്ല, ബാഗ് തോളിലിടാൻ പറ്റും. പക്ഷേ ഈ 3 കെട്ടുള്ള ഇത് എങ്ങനെ കൊണ്ടുവന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു പിടിയും കിട്ടുന്നില്ല. ഇന്നലെ അഖിലുണ്ടായിരുന്നുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു, ഒരെണ്ണം എടുത്തുകൊണ്ട് വന്ന്. എന്തെങ്കിലും ചെയ്യാൻ തലയിൽ വെച്ചുകൊണ്ട് പോവാം. ഇത്രയും സാധനങ്ങൾ ചുമന്നുകൊണ്ട് വന്ന് ഞാൻ ATMലോട്ട് പോയി. ATM കാർഡ് തപ്പിയപ്പോഴത്തേക്ക് ATM കാർഡ് റൂമിലിരിക്കുക. പിന്നെ ഇത് ATMൽ വെച്ച് ക്യാമറ ഉണ്ടല്ലോ, ATMൽ അത് ATMൽ വെച്ചിട്ട് ഞാൻ പിന്നെ റൂമിൽ പോയി ATM കാർഡ് എടുത്തുകൊണ്ട് വന്നിട്ടാണ് ചെയ്തത്. കുറേ ടാസ്ക് ആയിരുന്നു. വിയർത്ത് കുളിച്ച് ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടേക്കുന്നതുകൊണ്ട് ഭയങ്കര ചൂട്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കെട്ടി എന്നിട്ട് ഇത് രണ്ടും ഒറ്റ ഇതായിട്ട് പൊക്കിക്കൊണ്ട് വന്ന്, എന്നിട്ട് ഇത് മറ്റേ കയ്യിൽ ഇത് പിടിച്ചുകൊണ്ട് വന്ന്, എന്നിട്ട് തോളിൽ ബാഗ് എടുത്തിട്ട് ഇ റിക്ഷയാണ്. ഈ റിക്ഷ നല്ല രസമാണ്. ഫോൺ പേ ഗൂഗിൾ പേ ഒക്കെ ചെയ്യാം.
ഇവിടുന്ന് 1 kilometer ഉണ്ട് നമ്മുടെ പോസ്റ്റ് ഓഫീസിലോട്ട്. നോർമൽ സാധനങ്ങളൊക്കെ ആയിരുന്നു നിയം പിടിച്ച് നടന്നാണ് പോകുന്നത്. പക്ഷേ ഇതും കൊണ്ട് പോകാൻ പറ്റത്തില്ല, ഭയങ്കര ചൂടും ഭയങ്കര വെയിലും ഭയങ്കര ചൂടും. നാട്ടിലൊക്കെ എന്ത് സുഖമല്ലേ നിങ്ങൾക്കൊക്കെ. ഇന്ന് പോസ്റ്റ് അയക്കാൻ പറ്റിയില്ല കേട്ടോ. പോസ്റ്റ് അയക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇന്ന് ശനിയാഴ്ചയാണ്, 2 മണിവരെ ഉള്ളു പോസ്റ്റ് ഓഫീസ്. അമ്മൂ 2 മണി കഴിഞ്ഞ് 5 മിനിറ്റായി ഞാൻ എത്തിയപ്പോഴത്തേക്ക് ലോഡൊക്കെ വന്ന് ലോഡൊക്കെ ഇറക്കുന്നു. ഈ വൈൻ ഷോപ്പിൽ ഇവിടെ 3 വൈൻ ഷോപ്പുണ്ട്, അവിടെ ഒരു വൈൻ ഷോപ്പുണ്ട്, ഇവിടെ ഒരു വൈൻ ഷോപ്പുണ്ട്, ആൻഡ് ഇവിടെ ഒരു വൈൻ ഷോപ്പുണ്ട്. 3 എണ്ണമുണ്ട് നമ്മുടെ ജംഗ്ഷനിൽ. ഭയങ്കര സെയിലാണ്. 3 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ആൾ കയറത്തില്ലെന്ന്. പക്ഷേ 3 എണ്ണത്തിലും ഫുള്ളാണ്. ന്യൂഡൽഹി വേൾഡ്സ് ബിഗ്ഗസ്റ്റ് സിറ്റി അല്ലേ ഇപ്പോൾ ബൈ പോപ്പുലേഷൻ. ഈ അഖില് ബി ജെ പി ചേർന്ന് കേട്ടോ, അഖില് ബി ജെ പി ചേർന്ന് യൂണിഫോമായി. ബി ജെ പിയുടെ ആണോ ഏത് പാർട്ടിയാണത്? അങ്ങനെ ഒന്നും ഇല്ലല്ലേ. പൈസ എവിടുന്ന് കിട്ടും ആ പാർട്ടി തന്നെ? എവിടുന്ന് പൈസ കിട്ടും ആ പാർട്ടി ജോയിൻ ചെയ്യാന്ന്? അഖില് സർദാർജിയായി, സർദാർജി ഗുരുദ്വാരയിലെ സർദാർജിയായി അഖില്. എന്താണിത് ലൈറ്റ് അടിക്കുന്നത് ഇതിനകത്ത്? ആ ലോഗോ ലോഗോ തിളങ്ങുന്നു. സെറ്റ് നീ എഡിറ്റ് ചെയ്ത് കേട്ടിയതാണോ ലോഗോ? ഇതാ ഈ ഡ്രസ്സിങ്, ഇവിടെ പോകാൻ വേണ്ടി ഗുരുദ്വാര പോകാൻ വേണ്ടി. എന്ത് എന്ത് നിർഭാഗ്യമാണ്. 13 ഷൂസ് നമ്മൾ 13 ഷൂസ് നമ്മൾ എത്ര ദിവസമായി, 6-7 ദിവസമായിട്ട് നമ്മൾ പുറകെ നടക്കുക. 13 ഷൂസ് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എന്തൊക്കെ പ്രശ്നങ്ങളില്. ആ 13 എന്ന് പറഞ്ഞ നമ്പറിന്റെ കുഴപ്പം തോന്നുന്നു, അൺലക്കി നമ്പർ ആണെന്ന് തോന്നുന്നു. ആ ചവർ നമ്പറായി പോയി. ഞങ്ങളിതാ ഇന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്താ ഇത്, എന്ത് ചെയ്യും നമ്മള്? ഇതിനാ പോസ്റ്റ് എന്ന് പറയുന്നത്, പോസ്റ്റ് ആവുന്നു, പോസ്റ്റ് ആവുന്നു പറയുന്നത്. നമ്മളിതാ ന്യൂ ഓർഡേഴ്സ് ഇങ്ങനെ വരും, ന്യൂ കൺഫേംഡ്. കൺഫേംഡിനകത്താണ് ഈ ഷൂസ് കുറേ കിടക്കുന്നത്. ഇതെല്ലാം കൺഫേംഡ് പാക്ക് ചെയ്ത് ഇരിക്കുകയാണ്, ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ഷിപ്പിംഗ് ആണ്. ഇതാ ന്യൂവിനകത്ത് ഒരു അടിപൊളി ഷൂ പ്യൂമാൻ്റെ. ഇപ്പോൾ ഒറിജിനൽ എന്താണ്, പ്യൂമ വിക്കി V2 എന്ന് പറഞ്ഞ ഷൂ അജി അഗസ്റ്റിന് ഓർഡർ ചെയ്തേക്കുന്നത്. നൈസ് ഷൂ ആണ്. പിന്നെ ബോൾട്ട് ഓഡിയോൻ്റെ നമ്മുടെ ഹെഡ്സെറ്റ്, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്. ബ്രോ ഒത്തിരി പേര് ഓർഡർ ചെയ്തിട്ടോ, 25 ആൾക്കാർ ഓർഡർ ചെയ്തേക്കുന്നത്. ഭയങ്കര റിസ്ക് ടേക്കിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു. എപ്പോഴും നമ്മൾ ചാന്ദിനി ചോക്കി വരും, പക്ഷേ ഒന്നീ രാത്രി ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര വെയിലായിരിക്കും. ഇന്നാണ് വെട്ടം കാണുന്നത്, ഇന്നാണ് വെട്ടത്തൊന്ന് കാണുന്നത്. ഈ സ്ഥലമൊക്കെ ഒന്ന് നല്ല ഭംഗിയാണല്ലേ. ഈ ചാന്ദിനി ചോക്കിലുള്ള കുഴപ്പം, നമ്മൾ ഇങ്ങനത്തെ ഡ്രസ്സും ഈ ബാഗും ഒരു മലയാളി ലുക്കൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ നമ്മളെ തേക്കാൻ വരും. അഖില് മിണ്ടാതിരിക്കുന്നു ഇവിടെ. അഖില് എന്നിട്ട് അഖിലിനെ തേക്കാൻ വന്നു. എന്തോ ചോദിച്ചത്, എന്തോ എൻ്റെ അടുത്ത് ചോദിച്ചത്, അതാണ്ടേ പവർ ബാങ്ക് എന്താ വരുന്നത്, അഖിലിൻ്റെ അടുത്ത് വരുന്നത്. ഇത് കല്ലാണ്, ഇതിനകത്ത് ഫുള്ള് സിമെൻറ്റും കല്ലുമാണ്. അത് വിൽക്കാൻ വരും 1500-2000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട്. 100 രൂപയുടെ മണ്ണാണ് അതിനകത്ത്. 100 രൂപയ്ക്ക് 2 സ്വർണ്ണമാലയുടെ അഖിലേ. സ്വർണ്ണ മേടിച്ചോ. ഡയമണ്ട് ഉള്ളതുണ്ട് അതുകൊണ്ട് അമ്മേനെ വിളിച്ചോ. ആ നമ്മളിപ്പോൾ വാച്ച് മാർക്കറ്റിലാണ്, വാച്ച് ആൻഡ് ജ്വല്ലറി മാർക്കറ്റിലാണ് ന്യൂഡൽഹിയിലെ. പുള്ളി വാച്ചിൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് റിപ്പയർ ചെയ്തിടുവാണ്. ഓക്കെ, വീഡിയോ കോൾ ചെയ്യാണ് നമ്മൾ അഖിലിൻ്റെ അമ്മയെ. ഏത് വേണമെന്ന് വയ്ക്കാൻ വേണ്ടി വീട്ടിൽ ചുമ്മാ ഇടാൻ വേണ്ടി വാങ്ങിക്കിടാ അമ്മ. ആര് കാണാൻ പോണു? ഇത് 1000 രൂപയ്ക്ക് 2 എണ്ണം. വേറെ വേലയില്ലേ നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്നത്? ഇത് ഇത് നോക്കി എങ്ങനെ ഉണ്ടെന്ന് നോക്കി ഇത് മേടിച്ചു കൊടുക്കാം. ഇത് അടിപൊളി, എനിക്ക് ഈ സാധനമാണ് വേണ്ടുന്നത്, അതിന് വേണ്ടിയാണ് വന്നത്. 100 രൂപയുള്ളൂ ഇവിടെ, അല്ലെങ്കിൽ 100 രൂപയുള്ളല്ലോ. അതായത് നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്ക് നമുക്ക് GPS കാണണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണല്ലേ ഇത്. GPS അല്ല, നമുക്ക് ഗൂഗിൾ മാപ്പ് പടം കണ്ടുകൊണ്ട് നമുക്ക് നടന്നു പോകാം. കഴുത്തിൽ ഇങ്ങനെ തൂക്കിയിട്ട് ഞാൻ അല്ലേ. അതോട്ടെ, വിട്ടെ. ഞാൻ കാണിച്ചല്ലേ. ഓ ഓക്കെ, ഇങ്ങനെ പടവം കണ്ട് നടന്നു പോവാം. കിടന്നുകൊണ്ട് ഉപയോഗിക്കാം അല്ലേ ഇത്. കിടക്കാനുള്ള സാധനമാണ്. എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണ് ഇത്. ഇത് ജോമോൻ പറഞ്ഞാൽ മേടിച്ചു കൊടുത്താൽ നമുക്ക് ലേസിനെസ്. അവന് ഫുൾ ടൈം കൈ പിടിച്ചോണ്ട് നടക്കണ്ട ഫോൺ അന്നേരം. ഇതെല്ലാം 150 റേഞ്ചിലെ വാച്ചസ് ആണ് കേട്ടോ, 150 റേഞ്ചസിന്റെ വാച്ചസ് ആണ്. ഇത് അഡിഡാസിന്റെ കോപ്പി വാച്ചൊക്കെ ഉണ്ട്. ഇതും അത്രയൊക്കെ ഉള്ളു വില. ഇത് ഫസ്റ്റ് കോപ്പി അങ്ങനൊന്നും അല്ല, ഒരു ദൂരെ നിന്ന് കണ്ട ഒരു സംഭവം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നുമില്ല, കറക്റ്റ് അഡിഡാസ് തന്നെയാണ്. അടുത്തുനിന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും കോപ്പിയാന്ന്. പക്ഷെ ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ സെയിം ആണ്, ഒറ്റ നോട്ടത്തിൽ അടിപൊളി സംഭവം തന്നെ. ഫോസിൽ ഇതും ദൂരെ നിന്ന് കണ്ടാൽ ഓക്കെയാണ്, അടുത്തുനിന്ന് കാണുമ്പോഴും ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും ഔട്ടായി. ഇത് 150 റേഞ്ചൊക്കെ ഉള്ളൂ. അഖിൽ നമ്മൾ വാച്ച് മേടിക്കുകയാണ്. ഇത് റോമൻ നമ്പേഴ്സ് ഉള്ളതാണ് അഖിലിന് ഇഷ്ടം. ഓ ബഡേ ലുക്കടാ അഖിൽ, സമയം കാണാൻ വേണ്ടി മാത്രം മതി വാച്ച്. അല്ല സമയം കാണാനല്ല, പിന്നെ എന്തിനാണ് വാച്ച് ആൾക്കാർ ഉപയോഗിക്കുന്നത്? പൈസ കൊടുത്ത് എനിക്ക് 8.5 എല്ലാത്തിലും 8.5 അല്ലേ. ഫോസിലിന്റെ കോപ്പി വാച്ച് ഉണ്ട്, പേര് ഫാസിൽ.
550 ചെയിൻ ഉള്ള വാച്ച് ബ്രോ, സെറ്റ് സാധനം. ഇനി കാശുള്ള വീട്ടിലെ പയ്യനായല്ലോ ഡയമണ്ട് വാച്ച്. റിച്ച് റിച്ച് അഖിൽ റിച്ച്. ഒറിജിനൽ ഷോറൂംസ് ഒക്കെ ഉണ്ട് കേട്ടോ, ഫാസ്റ്റ് ട്രാക്കിന്റെ ഷോറൂമാണ് ഇവിടെ. വില ഭയങ്കര വില ഭയങ്കര വിലക്കുറവാണോ? അത് ടൈമെക്സ് ഇനി കയറി നോക്കും ഇതിനകത്ത്. ഇവിടുത്തെ വാച്ച് മാർക്കറ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പാർട്സിനും ഓരോരോ ഇതാണ്. സ്ട്രാപ്പിന് ഒരു കട, പിന്നെ അകത്ത സാധനങ്ങൾക്ക് ഓരോ കട, പിന്നെ ഫുൾ വാച്ചിന് മാത്രം ഒരു കട. അങ്ങനെ അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സ് ഇൻ ഈച്ച് ആൻഡ് എവറി സാധനങ്ങൾ വരെ ശരിയാക്കാൻ വരും പറ്റും. ബാറ്ററി മാത്രമുള്ള കട. അതായത് ഈ വാച്ച് നോക്കടാ അഖിലെ, എച്ച് എം ടിയുടെ വാച്ച്. എച്ച് എം ടി ബൗത്ത് ബഡ കമ്പനി, ബൗത്ത് ഓൾഡ് കമ്പനി. സൂപ്പർ സാധനമാണ്, കെട്ടി നോക്ക് കയ്യിൽ. ഓ ബടേ അന്തസ്, നീ വേറെ ലെവൽ പയ്യനായി. തോടാ ലൂസ് കറക്കിത് അഖിലെ. എച്ച് എം ടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് കേട്ടാ. പഴയ പൊളി കമ്പനിയാ, പഴയ ഭയങ്കര ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി ഭയങ്കരമാണ്. വിലയും കുറവാണ്. 1000 രൂപ ആ വാച്ച് എന്ന് വെച്ചാൽ വിശ്വസിക്കാൻ പറ്റുമോ? കോപ്പി വാച്ചിന്റെ വിലയേ ഉള്ളു. എല്ലാം ഉണ്ട് അതിന്. വാച്ച് ശരിയാക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ. അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് റേഡോടെ വാച്ച് എടുക്കുന്നു, ഡീസലിന്റെ വാച്ച് എടുക്കുന്നു നോക്ക്. ഇതൊക്കെ ചീപ്പ് റേറ്റിൽ കിട്ടും കേട്ടോ. അതാ ചോപ്പാട്, ചോപ്പാടിന്റെ വാച്ച്. ഫ്രഞ്ച് കമ്പനി, ഹാലി ഡേവിഡ്സന്റെ വാച്ച്. ഒരു ഫോസിലിന്റെ വാച്ച് ഞാൻ കണ്ടായിരുന്നല്ലോ ഇവിടെ, ഏതോ ഒരെണ്ണം. റാഡോ, റാഡോ ഫോസിലാണ് കിടക്കുന്നത്. ഫോസില്, കാസിയോ, കാസിയോ, കാസിയോ. ഇതൊക്കെ ആകുമ്പോൾ നിനക്കൊരു കിഡിലം വാച്ച് കിട്ടണം. 1000 രൂപയ്ക്ക് ഇവിടെ തപ്പിക്കഴിഞ്ഞാൽ നിനക്ക് ഒപ്പിച്ചെടുക്കും. കാരണം ചിലതിൻ്റെ ഡയൽ വർക്കിംഗ് ആയിരിക്കും. അതെടുക്കും, സ്ട്രാപ്പ് മാറ്റും, ചെയിനിടും. ഈ സംഭവം ഹാരി ഡേവിഡ്സിൻ്റെ വാച്ച് പൊളിയായിട്ട്. ആ ഇപ്പം ഇപ്പം ആൾ ഉണ്ടായിരുന്നെങ്കിൽ എടുക്കാമായിരുന്നു. എടാ റാഡോടെ കോപ്പി ഉണ്ട് അഖിലേ. രാധ, എച്ച് എം ടി, എച്ച് എം അഖിലെ കുറേ എച്ച് എം ടി കളക്ഷൻ ഉണ്ടല്ലോ ഇവിടെ. വൺ ശേഖരം, പക്ഷെ എല്ലാം ഗോൾഡാണ്. അങ്കിൾ കളക്ഷൻസ് ആണ്. നമുക്ക് അങ്കിൾ കളക്ഷൻ വേണ്ട. വാച്ച് കട തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഡിസ്പ്ലേ ബോക്സസും സംഭവങ്ങളൊക്കെ വിൽക്കുന്ന കടയുണ്ട്. ഞാൻ തിരക്കി നടന്ന സാധനം കേട്ടോ, മോസ്കിറ്റോ കില്ലർ. പോളി സാധനം ബ്രോ, 1500 രൂപയ്ക്ക് സാധനം കിട്ടും ഇവിടുന്ന്. 6 വാട്ട്സും ഉണ്ട്, 8 വാട്ട്സും ഉണ്ട്. ഇത് ഞാൻ നമ്മുടെ വെബ്സൈറ്റിൽ ഇടാൻ പോവാണ്, വേ ഓഫ് ലൈഫ് ഓൺലൈൻ .com ഇടാൻ പോവാണ് കേട്ടോ. ഒത്തിരി പേര് ഇത് ചോദിച്ചത്, ഭയങ്കര ആവശ്യമുള്ള സാധനമാണ്. രാത്രി നമ്മുടെ വീട്ടിൽ കൊതുവിൻ്റെ ഒരു പുകയോ ഒരു സാധനമോ ഒന്നും വെക്കണ്ട, ജസ്റ്റ് ഇത് കത്തിച്ച് സൈഡിൽ വെക്കുക. എല്ലാ കൊതുവും എന്ത് സാധനവും ഈച്ചയും എല്ലാം പോവും. നൈസാണ്. കിൽ പെസ്റ്റ് എടുക്കലേ ഫോട്ടോ സെറ്റ്. ഈ USB ഫാൻ ഒരെണ്ണം മേടിച്ചു അഖിലേ, ഫോണിൽ കുത്തിയിട്ട് നിന്ന് കാറ്റ് കൊള്ളാം വെറുതെ ഇരിക്കുമ്പോൾ. 25 രൂപകളിൽ എടാ, 25 രൂപകളിൽ നമ്മുടെ സൈറ്റിൽ ട്രെൻഡി ആൻഡ് യുണീക് പ്രൊഡക്ട്സ് എന്ന കാറ്റഗറിയിലാണ് ഈ സാധനം വരുന്നത്, മോസ്കിറ്റോ കില്ലറും. ഞാൻ പണ്ട് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് ഈ സാധനം ഉണ്ടായിരുന്നു, സെഗ മെഗാ ഡ്രൈവ്. പോളി വീഡിയോ ഗെയിം ആണ് പണ്ടത്തെ. 600 രൂപയുള്ളു ഇപ്പം ഇവിടെ. അഖിലെ 650 രൂപീസ് ഉള്ളു ഈ ക്ലോക്കിന്. വീടൊക്കെ വെക്കുന്നവർക്കുണ്ടല്ലോ അലങ്കാരമായിരിക്കും. ഒന്ന് കാണുമ്പോൾ ഭയങ്കര വില തോന്നിക്കുന്നത്. ഇതാ 590 രൂപീസ്. കഫെ ഒക്കെ തുടങ്ങുന്നവർക്കും വീടൊക്കെ വെക്കുന്നവർക്കും അലങ്കരിക്കാൻ വേണ്ടി എന്ത് സിമ്പിൾ റേറ്റോടെ ഇവിടെ. ബ്രോ ഇത് നോക്ക്, ദിസ് വൺ ഹൗ മച്ച് സർ? 2400 മയിൽപീലിയുടെ ഇമ്പോർട്ടഡ്. ബ്രോ 1400 ഇതിന്, 1930 ഇതിന്, 1770 ഇതിന്, ബ്രോ 1880 ഇതിന്, 2150, 3150. ദേ 1380 രൂപയുടെ സാധനം ഇത്, വിശ്വസിക്കാൻ പറ്റുമോ? ബിഗ്ഗസ്റ്റ് ക്ലോക്ക് കമ്പനിയാണ് അജന്ത എന്ന് പറയുന്നത്, അറിയാം? ഇവിടേക്കേ കിട്ടും. ഞാൻ ഞെട്ടിപ്പോയടാ. മറ്റേ സൗണ്ട് ആയത് കിണി 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 സൗണ്ട് ആയത്. രാവിലെ ഇത് അടിച്ചു കഴിഞ്ഞാൽ എടുത്ത് എറിയാൻ തോന്നും. അഖിലെ 150 രൂപയുള്ള ഈ ക്ലോക്കിന്. അഖിലിനത് ഈ ന്യൂഡൽഹി വെച്ച് തന്നെ നോർമൽ നമ്മളിപ്പോ കണ്ട 90 രൂപയുടെ വാച്ച് ഇല്ലേ, അഖിലിനടുത്ത് 590 രൂപയ്ക്ക് അഖിലിന്റെ കയ്യിൽ മേടിച്ച സാധനം മേടിച്ചില്ലേ വീട്ടിലേക്ക്? എത്ര വർഷം, 2 വർഷമായി ഇപ്പാണ് വില തേപ്പടാ. മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ നമ്മൾ വില ഇറങ്ങുന്നത്. നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് എന്തൊക്കെ സാധനങ്ങളാണ് ചീപ്പസ്റ്റ് റേറ്റിൽ കിട്ടാൻ പോകുന്നത്. ഈ വാച്ചിന് 800 രൂപയുള്ളു. ഈ കുതിരകളുടെ 1 2 3 4 5 6 എട്ട് കുതിരയുണ്ട്. വുഡ് ഫിനിഷ് ഉള്ള സാധനം. ഇതിന് എത്ര രൂപ വെച്ചേ? 500 രൂപ. ഇതിന് 500, ഇതിന് 800. വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമുക്ക് പള്ളിയിലോട്ടൊരു വാച്ച് ഡൊണേറ്റ് ചെയ്താലോടാ, വലിയ ക്ലോക്ക്. 650 രൂപയുടെ വാച്ച് ക്ലോക്ക്, ഡിങ് ഡോങ് ക്ലോക്ക്. അവിടെ 650 രൂപയുള്ളു. ഇത് 6500 രൂപയുടെ മുതലാണ് കാണാൻ. A4 ക്യാ റേഞ്ച്?
500 450 range ആണ് ഇത്. വിക്ടോറിയ ലണ്ടനിലെ ക്ലോക്ക്. ഇത് ഇതും ഭയങ്കര വില കൊടുത്ത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ മേടിച്ചായിരുന്നു. കിത്തനേക്കായ 500 രൂപ ഉള്ളു. ഈ വാച്ച് കടയിൽ ഏറ്റവും വില കൂടിയ സാധനം ഏതാന്ന് ചോദിച്ചു. കിത്തനെ 2200 രൂപയാണ് ഈ സാധനത്തിന്, ഏറ്റവും വില കൂടിയ സാധനത്തിന്. അത് കഴിഞ്ഞ് 1400 സാധനം, അതാണ് ഏറ്റവും വില കൂടിയത്. ബാക്കിയെല്ലാം വില കുറവാണ് കേട്ടോ, അതിലും കുറവാണ് ബാക്കിയെല്ലാം, ഇൻക്ലൂഡിങ് ദിസ് വൺ ദിസ് വൺ ദിസ് വൺ. അഖില് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഈ ക്ലോക്ക് കാണാൻ ഡ്രസ് ഉണ്ട് അജന്താടെ. കിത്തനേക്കായ 550 ഗ്ലോയിങ് ഫ്ലോറസെന്റ് കളർ. ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഈ വാച്ചിന്റെ വിലയൊക്കെ കണ്ടിട്ട് ഇനിയിപ്പോ കടക്കാർ നമ്മളെ വില കുറച്ച് പറഞ്ഞ് പറ്റിക്കുന്നതാണോ? ഞങ്ങള് ആ ഡൗട്ട് ഞങ്ങൾ പല പല കടയിൽ നോക്കി, എല്ലാത്തിലും ഒരേ വില. ഏറ്റവും വില കൂടിയത് 2200 രൂപയുടെ വാച്ചെന്ന്. ഇവിടെ വാച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് വിൽക്കുന്ന സ്ഥലമുണ്ട്, അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ വീഡിയോ എടുത്തില്ല, എന്തോ ഒരു വല്ലായ്മ തോന്നി അവരുടെ അവരുടെ മുഖത്ത്, അതുകൊണ്ട് നമ്മൾ എടുത്തില്ല. വേണോ വേണോ വേണ്ടെന്ന്. റാഡൊക്കെ കോപ്പി വാച്ചേ രാധ. എവിടെ എത്തിയത് നമുക്കൊരു പിടിയില്ല. അഖിലേ ഭയങ്കര ഒരു ഇല്ലേ മെയ്സ് കണക്കത്തെ മാർക്കറ്റാണ് മെയ്സ്. നമ്മളിലെ പണ്ടിലെ വഴി കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞിങ്ങനെ വരയ്ക്കത്തില്ലേ ബാലരമയില്, ഇങ്ങനെ സ്റ്റാർട്ട് എൻഡ്. അതേപോലെയാണ് ഈ മാർക്കറ്റ്, കറങ്ങി കറങ്ങി ചുറ്റി ചുറ്റി ചുറ്റിയാണ് വരുന്നത്. നമ്മൾ ആദ്യം പോയ കടയിലൊക്കെ ഇഞ്ഞി പോകാൻ നമുക്ക് പറ്റുമെന്ന് നമുക്കറിയില്ല, എന്നാലും ഈ മാർക്കറ്റ് ഒന്ന് രണ്ട് റൗണ്ട് അടിച്ച് അവിടെ എത്തും അല്ലേ. സംഭവം വാച്ച് മാർക്കറ്റ് എവിടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാന്ദിനി ചോക്കിലെ, അതാണ് ചാന്ദിനി ചോക്ക് റോഡ്. അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് ലെഫ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ വാച്ച് മാർക്കറ്റ് ചോദിച്ചാൽ മതി, എല്ലാവർക്കും എല്ലാവരും പറഞ്ഞുതരും. തോട്ടിലെ വെള്ളം ആയിരിക്കും ഇടാക്കിലേത്. ഇല്ല തോടിൻ്റെ മണം, ഇന്റർലോക്കിൻ്റെ അവിടെ ഒരു തോടുണ്ടല്ലോ, ആ തോടിൻ്റെ മണം അതിന്. അത് തന്നെ നാല വാച്ച് മാർക്കറ്റ്, ക്യാമറ മാർക്കറ്റ്, സൈക്കിൾ മാർക്കറ്റ്, പ്രോട്ടീൻ പൗഡർ മാർക്കറ്റ്, എൽ ഇ ഡി മാർക്കറ്റ്, എല്ലാം അടുത്തടുത്ത് തന്നെയാണ് ചാന്ദിനി ചോക്കിൽ. എന്ത് സൈക്കിൾ എഴുതിയിരിക്കുന്നത്? ചാന്ദിനി ചോക്കി സവാരി. ഓക്കെ, ഈ വാക്കി ടോക്കിക്ക് തന്നെയൊക്കെ വാക്കി ടോക്കി 3500 വാക്കി ടോക്കി. 5 കിലോമീറ്റർ റേഞ്ച് ഉണ്ട് വാക്കി ടോക്കി. അഖിലേ ഒരു വാക്കി ടോക്കി ഉണ്ടെങ്കിൽ നല്ലതാണ് നമുക്കില്ല. നീ മാർക്കറ്റിൽ അങ്ങറ്റത്ത് നിൽക്കുമ്പോൾ ഞാൻ ഈ അറ്റത്തുണ്ട്, ഹലോ ഹലോ കിട്ടി സാധനം കിട്ടി സാധനം കിട്ടി സാധനം കിട്ടി. ഓവർ ഓവർ. നമ്മുടെ മൊബൈലിൽ നിന്ന് എച്ച് ഡി എം ഐയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സാധനം 750 രൂപയുള്ളു. പടമൊക്കെ കാണാൻ വേണ്ടി ആ സൂപ്പർ ആയി. അതായത് സ്മാർട്ട് ടി വി ഇല്ലാത്തവർക്ക് പടം കാണാൻ വേണ്ടി. 3 മീറ്റർ എച്ച് ഡി എം ഐയുടെ കേബിളിന് 90 രൂപയുള്ളു. 299 MRP വെച്ചിരിക്കുന്നത്, ഇതിന് 250 രൂപയുള്ളു. ഫോണിൽ നിന്ന് എച്ച് ഡി എം ഐയിലോട്ട് ആക്കുന്ന യൂട്യൂബ് ഉള്ള പ്രൊജക്ടറാണ് കേട്ടോ, യൂട്യൂബ് ആൻഡ് വൈഫൈ ഒക്കെ ഉള്ള പ്രൊജക്ടർ. 8000 റേഞ്ചിലാണ് വരുന്നത്. ഇത് 5000 റേഞ്ചിൽ വൈഫൈ ഉള്ള പ്രൊജക്ടർ. ബിനാ വൈഫൈ വല്ല പ്രൊജക്ടർ കിത്തനാ വിളിത്തെ? 45 എത്ര? 45000 ഓക്കെ. അതിനൊക്കെ 500 രൂപയുടെ കൊടുത്തു കഴിഞ്ഞാൽ വൈഫൈ പ്രൊജക്ടർ കിട്ടും. ആദ്യമായിട്ടാണ് ഞാൻ വൈഫൈ പ്രൊജക്ടർ കാണുന്നത്, ഫസ്റ്റ് ടൈം കാണുന്നത്. ഇമേജ് സിസ്റ്റം LCD കോൺട്രാസ്റ്റ് 800:1 ഓക്കെ. ലാമ്പ് ലൈഫ് 2000 മണിക്കൂർ 20000 മണിക്കൂർ ഓക്കെ. JPEG എല്ലാം ഉണ്ടല്ലോ, നൈസാണല്ലോ. LED TV മേടിക്കുന്ന പൈസയാണ്, രാത്രിയിലേ കാണാൻ പറ്റൂ അല്ലേ, ഇരുട്ടുള്ള മുറി വേണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ പറയൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറയൂ. താങ്ക് യു സോ മച്ച്. നീ എന്ത് ചെയ്യുന്നത്? റീൽസ് ഇടാൻ പോകുന്നോ ഇൻസ്റ്റാഗ്രാമില്? നീ എന്തെങ്കിലും ചെയ്യണേ, യൂട്യൂബ് ഷോർട്സിലൊക്കെ വീഡിയോ ഇട്. പയ്യന്മാർ കാത്തിരിക്കുക നിന്റെ വീഡിയോ കാണാൻ വേണ്ടി. നീ എന്താ ചെയ്യാത്തത്? എന്താ നീ ചെയ്യാത്തത്? ഇവനെ കൊണ്ട് വീഡിയോ ഇടാൻ പറ എല്ലാവരും പറ, ഇവൻ്റെ അടുത്ത് വീഡിയോ ഇടാനായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്ത്. എന്താടാ ഇടോ? ആ ഇടും.